നോട്ടിനോ വോട്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സി എൽ മനോജ്, 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതികളായി, പക്ഷേ അപൂർവമാണോ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം ദേശീയ തലത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഫലിക്കുക, അത് 5 തെരഞ്ഞെടുപ്പുകളുടെയും മുഖ്യ വിഷയമായി വരിക, ഒരു റഫറൻഡം എന്ന നിലയ്ക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധി മാറുമോ എന്ന നിലയിലുള്ള ആലോചനകൾ വരിക, ഇത് അസാധാരണമാണോ, ഇത് തന്നെയാകുമോ ഈ 5 സംസ്ഥാനങ്ങളിലെയും ജനവിധിയെ നിർണയിക്കുന്ന പ്രധാന ഘടകം? അല്ല, സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ടൈമിംഗ് വളരെ കാര്യങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നരേന്ദ്രമോദി ഗവൺമെൻറ് ആദ്യ പകുതി കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ പകുതി സെക്കൻഡ് ടേമിലേക്ക് പോകുന്ന സമയം, പിന്നെ ഡിമോണിറ്റൈസേഷൻ നോട്ട് പിൻവലിക്കലിലൂടെ ദേശത്ത് മുഴുവൻ ചർച്ച വന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ്, 5 സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കറൻസി വിഡ്രോവലിനെ കുറിച്ചുള്ള മാത്രമൊരു റഫറൻഡം ആകണം എന്നില്ല. സ്വാഭാവികമായിട്ട് അതത് സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് പല പാർട്ടികൾ ഭരിച്ച ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ ഒരു റീഡിങ്ങും ഒരു ജഡ്ജ്മെൻറ്റും കൂടി ഒരു വലിയ പ്രധാനപ്പെട്ട ഫാക്ടറാവും. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഈ തിരഞ്ഞെടുപ്പ് ഒരു ഡീമോണിറ്റൈസേഷനെ കുറിച്ചുള്ള, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള, അത് മുന്നോട്ട് വെക്കുവാനായിട്ട് സ്വാഭാവികമായിട്ടും താല്പര്യം കാണിക്കും. കോൺഗ്രസ് പാർട്ടി അതിനുള്ള മുൻകൈ എടുക്കും. യു പിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമാജ്വാദി പാർട്ടിയും തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിനെ ഒരു വഴിക്കെങ്കിലും തിരികെ മാറ്റാനായിട്ട് ഈ നോട്ട് കറൻസിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ മണിപ്പൂരിലും എല്ലാം ഉണ്ടാവും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി സ്വാഭാവികമായിട്ടും ഈ തിരഞ്ഞെടുപ്പിനെ അതത് സംസ്ഥാനത്ത് ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ തുടക്കും. നോട്ട് വിഡ്രോവലിന് ശേഷം ഉണ്ടായിട്ട് ഉള്ള പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ തുടർന്ന് പിന്നെയും ചില അനൗൺസ്മെൻ്റ് എല്ലാം മോദി ഗവൺമെൻറ് നടത്തി. ഇനിയിപ്പോൾ ബജറ്റ് വരും, പുതിയ അനൗൺസ്മെൻ്റ് അതിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളും പല രീതിയിലായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ നോട്ട് പ്രശ്നം അതിലെ ഒരു പ്രധാന ക്യാമ്പയിൻ ഇഷ്യൂ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നിങ്ങൾ ഈ നോട്ട് അസാധുവാക്കൽ വിഷയം ശക്തമായി പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ്. അന്നൊക്കെ നിങ്ങൾ എതിർവാദമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ മോദി തയ്യാറാകുന്നില്ല, ജനങ്ങൾ ഒന്നടങ്കം ഈ തീരുമാനത്തിനെതിരാണെന്നാണ്. പാർലമെൻറ്റ് സ്തംഭിച്ചെങ്കിൽ പോലും ജനങ്ങളുടെ പ്രതികരണം വിവിധ ഉപതെരെടുപ്പുകളിലായി ഈ പാർലമെൻ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വന്നു. അതെല്ലാം ഇവർക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിലൊരു പ്രാഥമിക റഫറൻഡം കഴിഞ്ഞുവെന്നും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തി ബി ജെ പി നേടിക്കഴിഞ്ഞു എന്നും വേണമെങ്കിൽ കരുതാവുന്നതാണ്. അത്തരമൊരാശങ്ക നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ വന്ന വിധിയെഴുത്തിനെ നമുക്കിതുമായി കൂട്ടിക്കുഴിക്കാൻ കഴിയില്ല. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ, കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല നടന്നത്. ചിലയിടത്ത് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുകയല്ല ചെയ്തത്, ഉപതെരഞ്ഞെടുപ്പിൽ ചില പ്രതിനിധികൾ ചെന്ന് വോട്ട് ചെയ്തിട്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുകയാണ് ചെയ്തത്. അതേസമയം ഗുജറാത്തിലെ ഏറ്റവും ഒടുവിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും കോൺഗ്രസിനാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോയി ഗുജറാത്തിൽ. അത് സംസ്ഥാനത്തൊട്ടാകെ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത കാലത്ത് നടന്ന, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയത്. അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് മുന്നിൽ വന്നു. ചില സ്ഥലങ്ങളിൽ ബി ജെ പിയും ശിവസേനയും തമ്മിൽ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ, ഞങ്ങൾ എൻ സി പിയും കോൺഗ്രസും രണ്ടായിട്ട് മത്സരിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചാൽ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ചില വിജയം ഉണ്ടായത് അതൊരിക്കലും ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിൽ നമുക്കതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടന്ന ആ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പലതും വലിയ മാനിപ്പുലേഷൻ നടന്നു. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രസിഡന്റ് സർപഞ്ച്
അല്ല അതുപോലുള്ള പ്രസന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലുള്ള ചില ആളുകളെ അധികാരം ഉപയോഗിച്ചും പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചും കേന്ദ്ര ഭരണം ഉപയോഗിച്ചൊക്കെ തന്നെ ഗുജറാത്തിലും അതുപോലെ മധ്യപ്രദേശിലും പറ്റപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ബി ജെ പി അതിന് വളരെ മിടുക്കുള്ള ഒരു പാർട്ടിയാണ്. അത്തരം മാനേജ്മെൻറ്റുകൾക്കും പണം ഒഴുക്കുന്നതിനും ഒക്കെ ജാതീയമായ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതൊക്കെ ബി ജെ പിക്കുള്ള കഴിവ് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മാനിപ്പുലേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഡിമോണിറ്റൈസേഷനിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ റഫറൻഡം കിട്ടിയിരിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നത്. എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ ഈ ഡിമോണിറ്റൈസേഷന് ശേഷം ചില ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു, അവിടെയും മോശമല്ലാത്ത നിലയിൽ തുടരാൻ കഴിഞ്ഞു ബി ജെ പിക്ക്. അവിടെ ഈ പറയുന്ന മാനിപ്പുലേഷൻ സാധ്യമല്ലല്ലോ. അല്ലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ലോക്സഭ വെസ്റ്റ് ബംഗാളിൽ രണ്ട് സീറ്റിലും തൃണമൂലാണ് ജയിച്ചത്. ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ലല്ലോ, കെട്ടിവെച്ച കാശും പോയി. എന്നാൽ ബി ജെ പിക്ക് സ്ട്രെങ്ത് ഉള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, ഇപ്പോൾ ഉദാഹരണം മധ്യപ്രദേശ്, മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. 150,000 വോട്ടിന് ജയിച്ച മധ്യപ്രദേശിൽ ബി ജെ പി 40,000-50,000 വോട്ടിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. അവരുടെ ഭൂരിപക്ഷം തന്നെ വളരെ മൃഗീയമായി കുറഞ്ഞിരിക്കുകയാണ്. അത് അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഭൂരിപക്ഷവും അവരിപ്പോൾ ജയിച്ച ഭൂരിപക്ഷവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. അത് തന്നെ ഡിമോണിറ്റൈസേഷൻ്റെ അല്ലെങ്കിൽ ഈ നോട്ട് പിൻവലിക്കലിൻ്റെ ഒരു പ്രതിഫലനമാണ്. ആ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡിമോണിറ്റൈസേഷൻ്റെ പ്രതിഫലനം അത്രയും ഉണ്ടായില്ല, ആഴത്തിലായില്ല. എന്നാൽ ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് പിൻവലിക്കൽ മൂലം ഇപ്പോൾ അതിഗുരുതരമായ സാഹചര്യമാണ് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും മോദിക്ക് നേരിടാൻ പോകുന്നത്, ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ. ശരി, ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ ശ്രീ വർഗീസ് ജോർജ്, ശ്രീ ജോർജ് കുര്യനിലേക്ക് വരാൻ സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ ഉടനെ എത്താം. ശ്രീ വർഗീസ് ജോർജ്, ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പുറത്തു വരികയാണ്. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. 208 മുതൽ 216 വരെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ഈ അഭിപ്രായ സർവേ ഇപ്പോൾ പറയുന്നത്. സമാജ്വാദി പാർട്ടിക്ക് 92 മുതൽ 97 സീറ്റ് വരെ, ബി എസ് പിക്കാണ് പിന്നെ അടുത്തതായി 79 മുതൽ 85 വരെ സീറ്റുകൾ, കോൺഗ്രസിന് 5 മുതൽ 9 വരെ സീറ്റുകൾ മാത്രം. ഇതാണ് ഇപ്പോൾ വരുന്ന ഒരഭിപ്രായ സർവേ. ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഫലസൂചനകളാണ് നൽകുന്നത് എങ്കിൽ അത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കില്ലേ പ്രതിപക്ഷ പാർട്ടികൾക്ക്? വേണു, തീർച്ചയായിട്ടും ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയാണ് യാഥാർത്ഥ്യമാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് കനത്തി ആഘാതമായിരിക്കും. പക്ഷേ ഈ സർവേ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യു പിയിൽ ബി ജെ പിക്ക് 43% വോട്ട് കിട്ടിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് എൻ ഡി എക്കെതിരെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ഒരു പക്ഷാന്തരമില്ല. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മൂന്നാം മുന്നണിയില്ല, രാജ്യത്തൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരേണ്ടതുകൊണ്ട് എല്ലാവരും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പിക്ക് കേവലം 15% വോട്ടേ ഉള്ളൂ. ബി ജെ പിക്ക് അന്ന് ജയിച്ചത് 47 എം എൽ എമാരാണ്, 403 അംഗ അസംബ്ലിയിൽ 47 എം എൽ എമാരാണ് ബി ജെ പി ജയിച്ചത്. അതുകൊണ്ട് ബി ജെ പിക്ക് ഇനിയും ഈ ആക്സിസ് ടുഡേ ഇന്ത്യ ടുഡേ സർവേ പറയുന്ന പോലെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ബി ജെ പിക്ക് 190 സീറ്റുകൾ ബി ജെ പി പുതുതായിട്ട് പിടിക്കേണ്ടി വരും. ഇന്നത്തെ സാഹചര്യത്തിൽ അത് അസാധ്യമാണ്. കാരണം അവിടുത്തെ എല്ലാ സർവേ ഫലങ്ങളും ഇതുവരെ കാണിച്ചിരുന്നത് സമാജ്വാദി പാർട്ടിക്ക് അവരുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂലം ഒരു തിരിച്ചടിയുണ്ടായാൽ പിന്നീട് സാധ്യതയുള്ള ബി എസ് പിക്കാണ്. ബി എസ് പി 2007 അസംബ്ലിയിൽ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് 30% വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു പാർലമെൻറ്റ് മെമ്പർ പോലും ഇല്ലാതിരുന്നിട്ടും ബി എസ് പിക്ക് 20% വോട്ടുണ്ട്. അപ്പം ബി എസ് പിക്ക് എന്നും ഒരു കൺസിസ്റ്റൻ്റായ വോട്ട് ഷെയർ ഉണ്ട്. ഒരു ഗവൺമെൻറ് ഉത്തർപ്രദേശ് രൂപീകരിക്കണമെങ്കിൽ ഒരു 30% വോട്ട് വേണം. 2007 മായാവതി ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ അവർക്ക് 30% വോട്ടുണ്ടായിരുന്നു. 2012 അഖിലേഷ് ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അവർക്ക് 29% വോട്ടുണ്ടായിരുന്നു. 15% വോട്ടുള്ള ബി ജെ പിക്ക് എങ്ങനെയാണ് ഇനി ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഈ സർവേ എനിക്ക് ഒരു ഒട്ടും വിശ്വസനീയമായി തോന്നുന്നില്ല. ശരി, ശ്രീ ജോർജ് കുര്യൻ, ഈ നോട്ടിനാണോ വോട്ട് ആ രൂപത്തിലുള്ളൊരു റഫറൻഡമാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ആശങ്കയാണോ ഉണ്ടാക്കുന്നത്, അതോ ആത്മവിശ്വാസമാണോ? അതുപോലെ തന്നെ പ്രാദേശികമായ ഭരണവിരുദ്ധതയും നിർണായകമാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒടുവിലായി ഈ ഇന്ത്യ ടുഡേ ആക്സിസ് പ്രവചനം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കണക്കൂട്ടലുകളോട് ചേർന്നു പോകുന്നതാണ് എന്നൊരു പ്രാഥമിക വിലയിരുത്തലുണ്ടോ?
വേണോ ഇത് രണ്ട് ഘടകങ്ങളും, അതായത് നോട്ടിൻ്റെ വിഷയവും അതുപോലെ പ്രാദേശിക രാഷ്ട്രീയവും. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ അടുത്തു വരുന്ന അവസരത്തിൽ പ്രാദേശിക രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ കാര്യം കേരളത്തിൽ ആരും അറിഞ്ഞില്ല. ഗുജറാത്തിൽ ബി ജെ പി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു, കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു, മധ്യപ്രദേശിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലായിടത്തും ബി ജെ പി പിന്നിലാണ്, ചണ്ഡീഗഡിൽ തോറ്റിരിക്കുന്നു, അതുപോലെ മഹാരാഷ്ട്രയെ തോറ്റിരിക്കുന്നു, എല്ലായിടത്തും ബി ജെ പി തോറ്റിരിക്കുന്നു, കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. ഈ ഒരു രാഹുൽ ഗാന്ധി സിൻഡ്രം കോൺഗ്രസ്സുകാർക്കെല്ലാം പിടികൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞറിയുകയോ അല്ലെങ്കിൽ നേരത്തെ കാര്യങ്ങൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഈ നോട്ട് മോണിറ്റൈസേഷന് ശേഷം പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയത്. പഞ്ചാബ് എന്ന് പറയുന്നത് ആ അകാലിദളിലെ ബി ജെ പി സഖ്യത്തിന് എതിരായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എന്ന് സാധാരണ പറഞ്ഞിരുന്നുവെങ്കിലും ചണ്ഡീഗഡിലെ തിരഞ്ഞെടുപ്പ്, പഞ്ചാബിൻ്റെ തലസ്ഥാനമാണല്ലോ, ഹരിയാനയുടെയും കൂടെ തലസ്ഥാനമാണല്ലോ ചണ്ഡീഗഡ്, അവിടെ ബി ജെ പിക്കും അകാലിദളിനും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. ഇനി യു പിയിലെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ കണക്ക് വളരെ വിചിത്രമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് 2014 ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല, 2012 അംഗീകരിക്കുന്നുള്ളൂ. 42% എന്ന് പറയുന്നത് ഈ 20% കുറവാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ബി ജെ പി ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ 2-3 സീറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ. 190 സീറ്റും കൂടെ കൂടുതലായിട്ട് ബി ജെ പി പിടിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ബി ജെ പിക്ക് പറയാനുള്ളത് അവിടെ ബി എസ് പിയും അതുപോലെ തന്നെ എസ് പിയും വളരെ ദുർബലമാണ് എന്നുള്ളൊരു വസ്തുതയാണ്. സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ബി ജെ പിയുടെ മുന്നേറ്റമാണ് അവിടെ കാണുന്നത്. അതുപോലെ ഡീമോണിറ്റൈസേഷൻ, അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഗുജറാത്തിലാണെങ്കിൽ പട്ടേൽ വിഭാഗം മാറിപ്പോയപ്പോൾ പാവപ്പെട്ടവർ ബി ജെ പിയിലേക്ക് വന്നു. അതിന് ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, എല്ലാ ദിവസവും ഈ പാവപ്പെട്ടവർ, അതായത് 40% താഴെയുള്ളവർ കേൾക്കുന്നത്, 24,000 രൂപ കൊണ്ട് ഒരാഴ്ച എങ്ങനെ ജീവിക്കും? കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചോദിക്കുന്നതാണ്. ഈ 96,000 രൂപ കൊണ്ട് ഒരു മാസം എങ്ങനെ ജീവിക്കും? അവർ 240 രൂപ കൊണ്ടായിരിക്കും ഒരു ആഴ്ച ജീവിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ പാവപ്പെട്ടവർ ഒരു 1,000 രൂപ കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ജനങ്ങൾക്ക് പിടികിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവർ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നത്. ഈ ബൈ ഇലക്ഷനിലെല്ലാം കണ്ടത് അതാണ്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും സംഭവിക്കാൻ പോകുന്നത്. പാവപ്പെട്ടവനൊരു വീട് വേണം, അവനൊരു സെൻറ് സ്ഥലം വേണം, അവന് മിച്ചം വെക്കാൻ കുറച്ച് പണം വേണം, അവന് ഭക്ഷണം വേണം, അതാണ് പ്രധാനമന്ത്രി പറയുന്നത്. അല്ലാതെ 24,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഒരാഴ്ച, അല്ലെങ്കിൽ 4,500 രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. ആ മെസ്സേജ് ജനങ്ങളിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രീതിയിൽ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും പ്രചരണം നടത്തുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ സി എൽ മനോജ്, ഈ ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പറ്റിയുള്ള താങ്കളുടെ ഒരു പ്രാഥമിക പ്രതികരണം എന്താണ്? അല്ല വേണു, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അഭിപ്രായ സർവേകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാറില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ള അഭിപ്രായ സർവേകളെല്ലാം അതിൻ്റെ ആക്യുറസി വളരെയധികം ചോദ്യം ചെയ്യപ്പെടാൻ എന്നുള്ള രീതിയിലുള്ള പലപ്പോഴും തെറ്റായി പോകുന്ന കാര്യങ്ങൾ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ദിവസമായതുകൊണ്ട് ഒരു വഴിപാട് പോലെ ഒരു അഭിപ്രായ വോട്ട് കൊണ്ടുവരിക, അത് ടി ആർ പിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്കറിയാമല്ലോ, അതുമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടനിലെ ബ്രിട്ട് എക്സിറ്റ് അവസാന നിമിഷം വരെ അവിടുത്തെ പ്രധാന എക്സിറ്റ് പോളുകളിൽ ഒപ്പീനിയൻ പോളുകളും പറഞ്ഞത് ബ്രിട്ടൻ പുറത്തേക്ക് വരില്ല എന്നാണ്. അതേപോലെ ഇപ്പോൾ അമേരിക്കയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങൾ വരെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ പോളുകൾ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ജയിക്കില്ല, ഹിലാരി ക്ലിന്റൺ തന്നെ ജയിക്കുമെന്നാണ്. അവരൊക്കെ ഇന്ത്യയെക്കാളും വളരെ മോഡേൺ ആയിട്ടുള്ള, കുറേ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള